മിത്രേ, മോൻ ഉറങ്ങി ഓടി. പതിവ് വീഡിയോ കോളിനിടയിൽ സൂരജ് ചോദിച്ചു. ഉറങ്ങി. നീ എന്തെങ്കിലും കഴിച്ചോ? ആ, കഴിച്ചു. എൻ്റെ മുഖത്തൊരു ക്ഷീണം പോലെ. വയ്യേ നിനക്ക്, അതുറക്ക ശരിയാകാത്തോണ്ടാകും. പാതിരാത്രി മനുഷ്യൻ കിടന്നുറങ്ങുന്ന നേരത്തെ വിളിച്ചുണർത്തിയിട്ട് ക്ഷീണമുണ്ടോയെന്ന് ചോദിക്കുന്നത് തന്നെ ആന മണ്ടത്രം. എനിക്കിപ്പോൾ അല്ലേ മിത്രം നിന്നെ വിളിക്കാൻ പറ്റൂ. ഇവിടുത്തെയും അവിടുത്തെയും സമയം വ്യത്യാസം നിനക്കറിയുന്നതല്ലേ. എനിക്ക് ഉറക്കം വരുന്നുണ്ട് സൂരജേട്ടാ. സൂരജേട്ടൻ രാവിലെ വിളിക്കേ. രാവിലെ അവൻ വിളിക്കില്ലെന്ന ഉറപ്പിന്മേൽ മിത്ര പറഞ്ഞു. നിനക്കെന്നോടൊന്നും ചോദിക്കാനില്ലേ മിത്രേ? സൂരജിൻ്റെ ശബ്ദമിടറി. അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചോദിക്കാനാ? ഇവിടെയും പറയാൻ മാത്രം വിശേഷം ഒന്നും തന്നെയില്ല. ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ മെസ്സേജിലൂടെ അറിയിക്കാറുണ്ടല്ലോ ഞാൻ. ഒട്ടും താല്പര്യമില്ലാതെയുള്ള ഭാര്യയുടെ സംസാരം സൂരജിനെ നൊമ്പരപ്പെടുത്തി. കുറച്ചുനാൾ മുൻപ് വരെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മിത്ര. എൻ്റെ ഫോൺ കോളിന് വേണ്ടി ഉറങ്ങാതെ നീ കാത്തിരുന്ന ദിവസങ്ങളുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. എത്ര നാളെന്ന് വെച്ചാൽ അങ്ങനെ തുടരാൻ പറ്റുക? ഉറക്ക ശരിയാവാത്തോണ്ടല്ലേ സൂരജേട്ടാ ഞാനിപ്പോൾ കോളിന് വെയിറ്റ് ചെയ്യാതെ നേരത്തെ കിടക്കുന്നത്. മിത്രയ്ക്ക് അരിശം വന്നു. ഇനി നിന്റെ ഉറക്കം കളഞ്ഞെന്ന് വേണ്ട, നീ കോള് കട്ട് ചെയ്തോ. സൂരജ് പിണക്കം ഭാവിച്ച് പറഞ്ഞു. കേൾക്കേണ്ട താമസം മിത്ര വേഗം കോള് കട്ട് ചെയ്തു. സൂരജിൻ്റെയും മിത്രയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. 4 വയസ്സുള്ള ഒരു മോനും അവർക്കുണ്ട്. മിത്രയെ വിവാഹം കഴിക്കുമ്പോൾ നാട്ടിലൊരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു സൂരജിന് ജോലി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാനഡയിൽ ജോലി ശരിയായി നാട്ടിലെ ജോലി ഉപേക്ഷിച്ച് സൂരജ് അവിടേക്ക് പോയത്. അവൻ കാനഡയ്ക്ക് പോകുമ്പോൾ മിത്ര ഗർഭിണിയായിരുന്നു. കാനഡയിലേക്ക് പോയ സൂരജ് ഇതിനിടയിൽ ഒറ്റ തവണയാണ് 1 മാസത്തെ ലീവിന് വന്നിട്ട് തിരിച്ചു പോയത്. മോന് 3 വയസ്സുള്ളപ്പോഴായിരുന്നു ആ വരവ്. പിന്നീട് ഓരോ കാരണങ്ങളാൽ അവന് നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. മിത്രയും മോനെയും കൊണ്ടുപോകാനിരുന്നെങ്കിലും സാമ്പത്തികമായി നല്ല ചിലവുണ്ടായിരുന്നതുകൊണ്ട് മിത്രയും മോനെയും കൊണ്ടുവരാനുള്ള ആഗ്രഹം അവൻ മനസ്സിലടക്കി. സൂരജിന് ഒരനിയനാണുള്ളത്, പിന്നെ അമ്മയും. അച്ഛൻ നേരത്തെ മരിച്ചതാണ്. സൂരജിൻ്റെ അനിയൻ നീരജ് MBBS 3rd വർഷമാണ്. അവൻ്റെ പഠന ചെലവിനും ഹോസ്റ്റൽ ഫീസിനും നല്ലൊരു തുക ചിലവാകുന്നത് കൊണ്ട് തന്നെ കുടുംബത്തെ കൂടെ കൂട്ടാൻ സൂരജിന് കഴിഞ്ഞിരുന്നില്ല. മിത്രയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനുമാണുള്ളത്. ചേട്ടൻ വിവാഹം കഴിച്ച് കുടുംബവും കുട്ടികളുമായി താമസിക്കുന്നത് കൊണ്ട് മിത്രയും മോനും അങ്ങോട്ട് വല്ലപ്പോഴും നിൽക്കാൻ പോകുന്നത് തന്നെ നാത്തുന് അധികപ്പെട്ടു പോലെയാണ്. അതുപോലെ തന്നെ സൂരജിൻ്റെ അമ്മയ്ക്ക് അവൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. മൂത്ത മകൻ കാനഡയിലും ഇളയ മകൻ ഡോക്ടറിനും പഠിക്കാൻ ചെന്നൈയിലുമായതുകൊണ്ട് മിത്ര പോയാൽ അവർ വീട്ടിൽ തനിച്ചാകും. മാസത്തിൽ 3-4 തവണ നീരജ് വന്ന് നിന്നിട്ട് പോകും. അതൊക്കെ കൊണ്ട് മിത്ര സ്വന്തം വീട്ടിലേക്ക് പോകാറേയില്ല. അവളെ കാണാൻ തോന്നുമ്പോൾ അച്ഛനും അമ്മയും വന്ന് കണ്ടിട്ട് പോകും. താൻ കാനഡയ്ക്ക് വന്ന് ഇത്രയും നാളായിട്ടും ഒരിക്കൽ പോലും മിത്രയിൽ നിന്ന് ഇത്തരമൊരു അകൽച്ച തനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് വേദനയോടെ അവൻ ഓർത്തു. 3 മാസമായി മിത്ര ഈ ഒരു സ്വഭാവം കാണിക്കാൻ തുടങ്ങിയിട്ട്. വിളിച്ചില്ലെങ്കിൽ പരിഭവവും വിളിച്ചാൽ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ് വഴക്ക് കൂടുകയും രാത്രി ഉറക്കമിളച്ച് തൻ്റെ ശബ്ദം കേൾക്കാൻ കാതോർത്തിരുന്നവളാണ് ഇപ്പോൾ വിളിക്കുമ്പോൾ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് കോള് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം, അതുമല്ലെങ്കിൽ എൻ്റെ തോന്നലെന്ന് പറയും. മിത്രയുടെ സ്വഭാവത്തിന് കാര്യമായ മാറ്റമുണ്ടെന്ന് സൂരജിന് മനസ്സിലായിട്ടുണ്ട്. കാനഡയും ഇന്ത്യയും തമ്മിൽ 4.5 മണിക്കൂറിന് മുകളിൽ വ്യത്യാസമുള്ളതുകൊണ്ട് താൻ ജോലി കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ നാട്ടിൽ ഉറങ്ങാൻ നേരമായിട്ടുണ്ടാകും. ആ കാരണം പറഞ്ഞാണ് കൂടുതൽ ദിവസവും മിത്ര സംസാരം അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് തന്നോടിപ്പോൾ പഴയ സ്നേഹവും ഇഴയടുപ്പവും ഒന്നുമില്ലാത്തതും സൂരജിൻ്റെ മനസ്സിൽ സംശയങ്ങളുടെ വിത്തുപാകി. കഴിഞ്ഞ ആഴ്ച താൻ വീഡിയോ കോൾ വിളിച്ച സമയത്ത് മിത്രയ്ക്കരികിലായി ഒരു പുരുഷന്റെ രോമമുള്ള കാലുകൾ കണ്ടത് അവൻ്റെ മനസ്സിലേക്ക് വന്നു. ഇന്നും അവൾ കോൾ കട്ട് ചെയ്യാൻ നേരത്ത് അതേ രോമാവൃതമായ കാലുകൾ കണ്ടതുപോലെ തോന്നിയില്ലേ എന്നവൻ ഓർത്തു. പെട്ടെന്നൊരു ഉൾവിളി തോന്നിയതുപോലെ സൂരജ് മൊബൈലെടുത്ത് മിത്രയെ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്തു. ആദ്യം മുഴുവനും റിംഗ് ചെയ്ത് കോൾ കട്ടായി. അപ്പോൾ അവൻ വീണ്ടും വീഡിയോ കോൾ വിളിച്ചു. ഇത്തവണ തിടുക്കപ്പെട്ട് മിത്ര ഫോണെടുത്തു. എന്താ സൂരജേട്ടാ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? മുഷിച്ചിലോടെ അവൾ കണ്ണുകൾ തിരുമ്മി. സൂരജ് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കണ്ണുകൾ മൊബൈൽ സ്ക്രീനിൽ കാണുന്ന മിത്രയുടെ മുഖത്ത് മാത്രമായിരുന്നു. അവളുടെ മുടിയൊക്കെ പാറിപ്പറന്ന് നെറ്റിയിലെ സിന്ദൂരം അല്പം മുഖത്ത് പടർന്നു കണ്ടപ്പോൾ സൂരജിൻ്റെ മിഴികളിൽ കോപം ഇരച്ചെത്തി. കുറച്ചു മുൻപ് താൻ കണ്ടപ്പോൾ ശരിയായ രീതിയിൽ ധരിച്ചിരുന്ന മാക്സി ഇപ്പോൾ അവൾ തിരിച്ചാണിട്ടേക്കുന്നത്. അതുപോലെ സിപ്പ് മുഴുവനും വലിച്ചിടാത്തത് കൊണ്ട് മാറിടങ്ങൾ അല്പം പുറത്ത് കാണുന്നുണ്ട്. മോനെവിടെ മിത്ര? നേരത്തെ നീ അവനെ കാണിച്ചില്ലല്ലോ. സൂരജിൻ്റെ ആ ചോദ്യം കേട്ടതും അവളൊന്നും ഞെട്ടി. മോൻ അമ്മയുടെ കൂടെ താഴെയാ സൂരജേട്ടാ. രണ്ടാളും
ഇപ്പോൾ നല്ല ഉറക്കത്തിലായിരിക്കും. മോനെ ഞാൻ നാളെ രാവിലെ വിളിച്ചു കാണിക്കാം. തൻ്റെ മുഖത്തെ പതർച്ച മറയ്ക്കാൻ അവൾ വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു. നാളെ വിളിക്കുമ്പോഴും നീ ഇത് തന്നെയല്ലേ പറയൂ, ഇന്നലെ മോനുറങ്ങി, സൗണ്ട് കേട്ടാൽ എണീക്കുമെന്ന് പറഞ്ഞ് കോൾ എടുക്കാൻ പോലും നീ കൂട്ടാക്കിയില്ല. നാളെ രാത്രി ഉറപ്പായി മോനെ കാണിക്കാൻ ഞാൻ. ഇപ്പോൾ അവരൊക്കെ ഉറങ്ങിക്കാണും, എനിക്ക് വയ്യ ചെന്ന് വിളിച്ചുണർത്താൻ. കണ്ടേ പറ്റുമെന്ന് വാശിയാണെങ്കിൽ സൂരജേട്ടൻ അമ്മയുടെ ഫോണിൽ വിളിക്കേ. മിത്ര അത് പറഞ്ഞ് പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചു. സൂരജിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഞാനിവിടെ കിടന്ന് പട്ടിയെ പോലെ കഷ്ടപ്പെടുമ്പോൾ നീ അവിടെ കണ്ടവന്മാരെ മുറിയിൽ വിളിച്ചു കയറ്റി സുഖിക്കുകയാണല്ലേ. ചതിക്ക് മാപ്പില്ല മിത്ര, നമ്മുടെ മോനെ പോലും നീ ഓർത്തില്ലല്ലോ. നിന്നെയും നിന്റെ മറ്റവനെയും കയ്യോടെ പൊക്കി അവിടെ നിന്ന് അടിച്ചിറക്കിയാലേ എനിക്ക് സ്വസ്ഥത കിട്ടുള്ളൂ. മിത്രയോടുള്ള കലിയിൽ അവൻ ഫോൺ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു. ഏട്ടത്തേക്ക് എൻ്റെ ഏട്ടൻ വിളിക്കുമ്പോൾ ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചൂടെ, വെറുതെ ഏട്ടന് സംശയം വരുത്തി വെക്കേണ്ട. നീ എന്നോട് കാണിക്കുന്നത് ക്രൂരതയാണ് നീരജ്. എൻ്റെ മോനെ ഓർത്ത് മാത്രമാണ് ഞാൻ ആത്മഹത്യ ചെയ്യാത്തത്. ഇപ്പോൾ സെൻറ്റി അടിച്ചിരിക്കാൻ എനിക്ക് നേരമില്ല. ഏട്ടത്തെ ആ മാക്സി അങ്ങ് ഊരി മാറ്റിക്കേ, എനിക്ക് മൂഡായിട്ട് വയ്യ. നീരജ് മിത്രയുടെ കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്തു. പിന്നെ ഒറ്റ വലിക്ക് മാക്സി ഊരിമാറ്റി അവളെ പൂർണ്ണ നഗ്നയാക്കി കട്ടിലേക്ക് മലർത്തി കിടത്തി. മിത്രയുടെ കരച്ച ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായി നീരജ് അവൾ ധരിച്ചിരുന്ന മാക്സി അവളുടെ വായിലേക്ക് തന്നെ തിരികെ വെച്ചു. മിത്രയുടെ നഗ്നമേനയിൽ അവൻ്റെ കൈപതിയാത്ത ഒരിടം പോലും ബാക്കിയില്ലായിരുന്നു. ഒന്ന് പെറ്റെങ്കിലും ഏട്ടത്തിൽ നല്ല ആറ്റം ചരക്കാം. അവളുടെ മാറിടത്തിൽ പല്ലുകൾ താഴ്ത്തി നീരജ് പുലമ്പി. വേദന കൊണ്ട് ഞരങ്ങി മിത്ര കണ്ണീർ വറുത്തു. ചെന്നൈയിൽ ഡോക്ടറിന് പഠിക്കുന്ന സൂരജിൻ്റെ അനിയൻ നീരജ് ഡ്രഗിനടിമപ്പെട്ടത് മിത്രയൊഴികെ ആ വീട്ടിൽ മറ്റാർക്കും തന്നെ അറിയില്ല. ഒരിക്കൽ മുറിയിലിരുന്ന് നീരജ് ഡ്രഗ് ഉപയോഗിക്കുന്നത് മിത്ര കണ്ടു. അതവൾ അപ്പോൾ തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സൂരജിന് അയക്കാൻ തുടങ്ങുമ്പോൾ നീരജ് അത് കാണുകയും ഇക്കാര്യം ഒരാളോട് പോലും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവൻ്റെ ഭീഷണി മുഖവിലക്കെടുക്കാതെ മിത്ര സൂരജിനോടും അമ്മയോടും ഒക്കെ പറയുമെന്ന് പറഞ്ഞപ്പോൾ നീരജ് അവളെ അവളുടെ നഗ്ന വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി. മിത്ര കുളിക്കുന്നതിൻ്റെയും വസ്ത്രം മാറ്റുന്നതിൻ്റെയും പലവിധ വീഡിയോകൾ അവൻ്റെ ഗ്യാലറിയിൽ കണ്ട് അവൾ ഞെട്ടിപ്പോയി. അത് ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ നീരജ് മെല്ലെ മിത്ര സ്വന്തം ഏട്ടൻ്റെ ഭാര്യയാണെന്ന് പോലും മറന്ന് അവളെ കൂടെ കിടക്കാൻ നിർബന്ധിച്ചു. വിസമ്മതിച്ച അവളെ വീഡിയോ കാർഡ് ഭീഷണിപ്പെടുത്തി കടലിൽ കെട്ടിയിട്ട് പ്രാപിക്കാൻ തുടങ്ങി. ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവനോട് എതിർത്ത് നിൽക്കാൻ അവൾക്ക് പറ്റാറില്ല. തനിക്ക് അവനിൽ നിന്ന് നേരിടുന്ന പീഡനം ആരെയും അറിയിക്കാൻ കഴിയാനാവാതെ നീറി നീറി കഴിയുകയാണ് മിത്ര. സൂരജിനോട് മനസ്സ് തുറന്നു സംസാരിക്കാനോ സ്നേഹിക്കാനോ പോലും തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് വേദനയോടെ അവൾ ദിവസങ്ങൾ തള്ളി നീക്കി. ശനിയോ ഞായറോ ഒക്കെ നീരജ് വീട്ടിൽ നിൽക്കാൻ വരുമ്പോഴാണ് അവൻ്റെ ഈ പരാക്രമങ്ങൾ. രാവിലെ വരാന്തയിലിരുന്ന് മോന് ഭക്ഷണം വാരി കൊടുക്കുമ്പോഴാണ് മുറ്റത്തൊരു ടാക്സിക്കാർ വന്നു നിന്നത് മിത്ര കണ്ടത്. ആരെ ടാക്സിക്കാറിൽ വരാനെന്നോർത്ത് മിത്ര നോക്കുമ്പോഴാണ് ബാക്ക് ഡോർ തുറന്ന് സൂരജ് ഇറങ്ങുന്നത് കണ്ടത്. അപ്രതീക്ഷിതമായി തന്നെ മുന്നിൽ കണ്ട ഞെട്ടലാണോ സന്തോഷമാണോ ആശ്വാസമാണോ അവളുടെ മുഖത്തെന്ന് വേർതിരിച്ചറിയാൻ സൂരജിന് കഴിഞ്ഞില്ല. ഇതെന്താ സൂരജേട്ടാ, ഒരു സൂചന പോലും തരാതെ? എൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ ആരോടെങ്കിലും മുൻകൂട്ടി പറയണോ? എൻ്റെ മോനെ കാണാൻ തോന്നി ഞാൻ വന്നു. സൂരജിനെ കണ്ട് അവൻ്റെ ദേഹത്തേക്ക് ചാടിയ മോനെയും കൊണ്ട് അവൻ റൂമിലേക്ക് പോയി. സൂരജിൻ്റെ പെരുമാറ്റത്തിൽ മിത്രയ്ക്ക് എന്തോ പന്തികേട് തോന്നി. രണ്ടു ദിവസമായി അവളോടുള്ള അവൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും തന്നോടെന്തോ ദേഷ്യം അവനുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. എന്തെങ്കിലും സംശയം തോന്നിയിട്ടാണ് സൂരജിൻ്റെ ഈ വരവെങ്കിൽ എല്ലാം നല്ലതിനാണെന്ന് അവൾക്ക് തോന്നി. സൂരജിൻ്റെ അമ്മ ശ്യാമള അവരുടെ ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. നീരജ് ഹോസ്റ്റലിലേക്ക് മടങ്ങിയിരുന്നു. മുറിയിലേക്ക് കയറിപ്പോയ സൂരജ് കട്ടിലിൽ കിടക്കുന്ന മിത്രയുടെ ഫോൺ കണ്ടതും പെട്ടെന്ന് വാതിലടിച്ച് മൊബൈലെടുത്ത് തുറന്നു നോക്കി. അവളുടെ ഫോണിൻ്റെ പാസ്വേഡ് അവനും അറിയാമായിരുന്നതുകൊണ്ട് സൂരജ് മിത്രയുടെ മൊബൈൽ അരിച്ചു പിറക്കി. അപ്പോഴാണ് വാട്സപ്പിൽ നീരജിൻ്റെ നമ്പറിൽ നിന്ന് വന്നു കിടക്കുന്ന വീഡിയോസ് അവൻ കണ്ടത്, ഒപ്പം കുറേ വോയിസ് മെസ്സേജസും. ഏട്ടത്തി, നിങ്ങളെ ഇത്ര അനുഭവിച്ചിട്ടും മതി വരുന്നില്ല. അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നത് വരെ എനിക്ക് കണ്ട് കൊത്തി തീർക്കാൻ ഈ വീഡിയോ മാത്രമേ ഉള്ളൂ. ഈ സുന്ദര ശരീരം ഏട്ടൻ അനുഭവിക്കാൻ യോഗമില്ലല്ലോ. പിന്നെ ഇത് ഇന്നലെ രാത്രി ഞാൻ ഷൂട്ട് ചെയ്ത നമ്മുടെ വീഡിയോയാ. ഏട്ടനോടോ ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നിയാൽ ഇതൊന്ന് കണ്ടു നോക്ക്. ഈ വീഡിയോ നാട്ടുകാർ കാണുന്നത് ഓർത്ത് നോക്ക്. ഈ വീഡിയോയിലൊന്നും എൻ്റെ മുഖമില്ലാത്തത് കൊണ്ട് ഞാൻ ഏട്ടത്തിയുടെ ജാരനെന്ന് ആർക്കും മനസ്സിലാവില്ല. ആരോടെങ്കിലും എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ പ്രവാസിയായ ഭർത്താവിനെ ചതിച്ച ഭാര്യയായി ഏട്ടത്തി മറ്റുള്ളവർക്ക് മുൻപിൽ ചിത്രീകരിക്കപ്പെടും. അത് വേണ്ടെങ്കിൽ ഇതൊന്നും ഒരാളും അറിയരുത്. തൻ്റെ അനിയൻ തന്നെയാണോ തൻ്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതെന്നോർത്ത് സൂരജിന് കടുത്ത മാനസിക പ്രയാസം അനുഭവപ്പെട്ടു. താൻ തൻ്റെ ഭാര്യയെ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്തപ്പോൾ അവന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല.
മിത്രേ, അവളെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് സൂരജ് ഭാര്യയ്ക്ക് അരികിലേക്ക് ഓടി. എന്താ സൂരജേട്ടാ, എന്തു പറ്റി? നീരജ് നിന്നോട് എന്താ ചെയ്തത്? നിന്റെ ഫോണിലെ മെസ്സേജ് ഒക്കെ ഞാൻ കണ്ടു. എന്താ ഉണ്ടായതെന്ന് തുറന്ന് പറയൂ. ഇന്ന് തന്നെ ഞാൻ ഇതിനൊരു പരിഹാരം കാണുന്നുണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ട് ഒരു പൊട്ടിക്കരച്ചിലോട് കൂടി മിത്ര അവൻ്റെ നെഞ്ചിലേക്ക് വീണു. കരച്ചിലൂടെ അവൾ നടന്നതെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ സൂരജിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഒരു നിമിഷത്തേക്കെങ്കിലും തൻ്റെ ഭാര്യയെ സംശയിച്ചു പോയതിന് സൂരജിനും അതിയായ വിഷമമുണ്ടായിരുന്നു. തന്നോടും തൻ്റെ ഭാര്യയോടും വിശ്വാസവഞ്ചനയും നെറുകേടും കാണിച്ച അനിയനെ വെറുതെ വിടാൻ പാടില്ലെന്ന് സൂരജ് തീരുമാനിച്ചു. അവൻ അന്ന് തന്നെ നീരജിനെക്കുറിച്ച് നന്നായി ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഡ്രഗ് മാത്രമല്ല ഡ്രഗിൻ്റെ സപ്ലൈയും തൻ്റെ അനിയനുണ്ടെന്ന് വൈകാതെ തന്നെ സൂരജ് കണ്ടെത്തി. ആ വിവരം സൂരജ് രഹസ്യമായി പോലീസിന് കൈമാറി. പോലീസ് നീരജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. മയക്കുമരുന്ന് കേസായതുകൊണ്ട് ജാമ്യം പോലും കിട്ടാതെ നീരജ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. സൂരജോ അമ്മയോ അവനെ അന്വേഷിക്കാനോ കാണാനോ പോലും പോയതുമില്ല. ഇത്തരമൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട മകൻ തനിക്കില്ലെന്ന് അമ്മയും തീരുമാനിച്ചു. തൻ്റെ അനിയനിൽ നിന്നും മിത്ര നേരിടേണ്ടി വന്ന ക്രൂരതകൾക്ക് സൂരജ് അവളോട് മാപ്പു പറഞ്ഞു. തിരിച്ച് കാനഡയ്ക്ക് പോകുമ്പോൾ മിത്രയും കുഞ്ഞിനെയും അമ്മയെയും അവനൊപ്പം കൂട്ടി. സൂരജിൻ്റെ സ്നേഹപൂർവമായ സാമീപ്യം മിത്രയെ പഴയ ഓർമ്മകളിൽ നിന്നും മെല്ലെ തിരിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. നീരജ് അവളുടെ മനസ്സിനെയും ശരീരത്തെയും ഏൽപ്പിച്ച മുറിവുകൾ മെല്ലെ മെല്ലെ സൂരജിൻ്റെ സാന്നിധ്യത്തിൽ മറന്നു തുടങ്ങി. വേദനിപ്പിക്കുന്ന ഓർമ്മകളെ മറവിയിലേക്ക് വിട്ടുകൊണ്ട് അവൾ സൂരജിനൊപ്പം കാനഡയിൽ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ തുടങ്ങി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.